അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ പ്രവചനങ്ങളും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവചനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നിപ്പോകും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2020 കുറിച്ചാണോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് എന്ന്. അതെ, അത്രത്തോളം സംഭവവികാസങ്ങൾ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമേറിയതാണ് തീറ്റപ്രിയരായ ആളുകൾ ഭക്ഷണ തളികയിലേക്ക് എങ്ങനെയാണോ ആർത്തി കൂട്ടുന്നത്, അപ്രകാരം ഇതര സമുദായങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ തുടങ്ങും. മുസ്ലിമീങ്ങളോടുള്ള ബഹുമാനം അവർക്ക് നഷ്ടപ്പെടും. സുബ്ഹാനല്ലാ, ഇന്നിൻ്റെ ലോകത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നതും മുസ്ലിമീങ്ങളുടെ മേൽ അക്രമങ്ങൾ ചാർത്തുക, മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് സമാധാനപരമായ മതത്തെ അക്രമത്തിന്റെ മതമായി മുദ്രകുത്തുകയാണ് ശത്രുക്കൾ. സുബ്ഹാനല്ലാ, അള്ളാഹു സുബ്ഹാന തആല കാക്കുമാറാകട്ടെ. അതുപോലെ സത്യം പറയുന്നവൻ കള്ളനാണെന്നും കളവ് പറയുന്നവൻ സത്യസന്ധനമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന കാലം. അതുപോലെ വിഡ്ഢികളായ മനുഷ്യർ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുകയും അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്ന കാലം. ഹറാമിനെയും കള്ളിനെയും വ്യാദ്യോപകരണങ്ങളെയും അനുവദനീയമാക്കുന്ന കാലം. ഇതെല്ലാം അവസാന കാലഘട്ടത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ പലിശ വ്യാപകമാകുന്ന അവസ്ഥാ വിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാന കാലഘട്ടത്തിൽ ദീനിനെ മുറുകെ പിടിക്കുന്നവൻ തീയിനാൽ ഉള്ള ഒരു കട്ട പിടിക്കുന്നവനെ പോലെയായിരിക്കും അവന്റെ അവസ്ഥ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ദീൻ അനുസരിച്ച് ജീവിക്കാൻ അത്രത്തോളം പ്രയാസകരമാകും എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല കാക്കുമാറാകട്ടെ. അതുപോലെ ശരീരം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, അവരുടെ ഹെയർ സ്റ്റൈൽ ഒട്ടകത്തിന്റെ കൂന പോലെ ആയിരിക്കും. അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പള്ളികളിലേക്ക് ആഡംബര രീതിയിലുള്ള വാഹനങ്ങൾ കൊണ്ടുപോവുകയും അവരുടെ ഭാര്യമാർ ചമഞ്ഞൊരുങ്ങുന്നവരും അവർ വസ്ത്രം ധരിച്ചിരിക്കും, എന്നാൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്ന് മാത്രം. അവർ വസ്ത്രം ധരിച്ചിരിക്കും, എന്നാൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ വസ്ത്രധാരണം. അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് ചുറ്റും അതുപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. നാം ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരമായി കാണുന്നത് തന്നെ ദുനിയാവിലെ തിരക്കുകൾക്ക് വേണ്ടി സ്വന്തം ദീനിനെ വിൽക്കുന്നവർ അധികരിക്കുകയാണ്. പ്രവാചകർ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ കാര്യം ഇക്കാര്യങ്ങൾ ദീനേനെ പുലർന്നുകൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ സമയത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രവാചകരുടെ ഓരോ വാക്കുകളും മുറുകെ പിടിക്കാൻ നാഥൻ തുടക്കമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായിരിക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.